ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത് പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉടവാഴക്കിയ റെസിപ്പിയാണേ ചെയ്യണത് അതിനായിട്ട് ഞാൻ ഏത്തപ്പഴം പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ട് മൂന്നായിട്ട് ഒരു ഏത്തപ്പഴത്തിന് ഞാൻ മൂന്നായിട്ട് നീളത്തിൽ കട്ട് കട്ടിയ് എടുത്തിട്ടുള്ളതാണ് അതിനകത്ത് ഞാനിത് വെയിലത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാൻ എടുക്കുകയാണ് അപ്പം ഞാൻ അഞ്ച് ദിവസം കൊണ്ടാണ് ഇത് ഈ അത് നമ്മൾ ഇപ്പോഴത്തെ ഈ വെയിൽ അഞ്ച് ദിവസത്തെ വെയിൽ കൊണ്ടാണ് ഞാനിതാ ഉണക്കിയെടുത്തിട്ടുള്ളതേ നല്ല ടേസ്റ്റാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പഴം ഒന്ന് അഴുകി പോകാണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത കണ്ടുള്ള നന്നായിട്ട് ഉണങ്ങി ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഇത് ഞാനിപ്പോൾ മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മുഴുവൻ പഴം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം അതിനെ ഉണങ്ങിയതിന് ശേഷം എൻ്റെ സെൻ്ററിലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ കറുപ്പ് നാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിലോട്ട് ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് ഏലക്കയും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുരുമുളക് കുറവ് അല്ലെങ്കിൽ ഏലക്ക കൂടുതൽ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഞാൻ എന്താ ഇവിടെ ഒരു ഒന്നര കപ്പോളം പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊടിച്ച പഞ്ചസാര എടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പോളം വെള്ളവും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഞാനൊന്ന് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിലോട്ട് ഞാൻ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാൽക്കപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഇല്ല എന്നിട്ട് വെള്ളം എന്താ അതുപോലെ ഒന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ കുരുമുളകും ഏലക്കും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരണം നമ്മൾ ഒരു നൂൽ പരുവ് ആ ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ ആ ഒരു നൂൽ പരുവത്തിൽ ഇത് കിട്ടണം അപ്പോൾ അതാണ് കണ്ടുള്ള ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പഴമല്ല നമുക്കിതിലോട്ട് ഒരുമിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എങ്കിൽ ഓരോരോ പഴം എടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പഞ്ചസാര ഇതിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ സിൽവർ പേപ്പറാണെ അതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ട് എങ്കിൽ അതിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം അതിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി അതല്ല എങ്കിൽ പ്ലേറ്റിലാണെങ്കിൽ ചകലം നെയ്യ് ഒന്ന് തൂകിയതിന് ശേഷം വെച്ചാൽ മതി അപ്പം നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടും അത് നമ്മൾ പഞ്ചസാര എല്ലാം ഈ പഴത്തിലൊന്ന് പിടിച്ച് കിട്ടും നമ്മൾ നെയ്യ് പുരട്ടണം എന്തിനെന്ന് വെച്ചാൽ അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നെയ്യ് നമ്മളൊന്ന് പുരട്ടി കൊടുക്കുന്നതേ അപ്പം താ കണ്ടല്ലോ രണ്ട് ഭാഗത്തും ഷുഗർ എല്ലാം നല്ല പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാ കണ്ടല്ലോ ഞാനിവിടെ ഒരു പേപ്പറിൽ ഞാൻ നെയ്യ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളതെ അപ്പം നമുക്കതിൽ ഇങ്ങനെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഉണങ്ങിയതിനു ശേഷം ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം അപ്പം നമുക്കിത് ഒരുപാട് നാൾ നാളി കേടാവാണ്ട് ഇരിക്കുകയും ചെയ്യും നല്ല രുചിയുമാണ് ആണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിപ്പോൾ വെയിൽ ഉള്ള സമയമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ